കോഴിക്കോട് മുക്കത്ത് നാല് കുട്ടികൾ ഉൾപ്പെടെ 15 പേരെ ആക്രമിച്ച് തെരുവനായയെ ചത്ത നിലയിൽ കണ്ടെത്തി. മണാശ്ശേരി കോതാലത്ത് വയലിലാണ് ജഡം കണ്ടെത്തിയത്. നായയ്ക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ 3 പേർക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന പരിശോധന ഫലം ഇന്ന് വൈകിട്ട് ലഭിക്കും. രാഹുൽ സുരേഷാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. രാഹുൽ, ഈ സത്യത്തിൽ ഭീതി പരത്തിയിരുന്നു ഈ നായ, ഇത് ഇതിന് പേവിഷബാധയുണ്ടോ എന്നുള്ള സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ രാഹുൽ? ഗോപി, മുക്കം മാമ്പറ്റ കുറ്റിപ്പാല മണാശ്ശേരി ഭാഗങ്ങളിലാണ് ഇന്നലെ ഈ തെരുവുനായ ഭീതി പരത്തിയത്. രാത്രി വൈകിയും ഈ തെരുവുനായയുടെ ആക്രമണം തുടരുകയായിരുന്നു. തുടർന്നാണ് മുക്കം നഗരസഭയുടെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രാത്രി വൈകി പരിശോധന ആരംഭിച്ചത്. ഇതിനിടയിലാണ് വയലിൽ ചത്ത നിലയിൽ ഈ നായയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ ഈ നായയുടെ ജഡം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പേവിഷബാധയുണ്ടോ എന്ന സംശയം നാട്ടുകാരും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് ലഭിക്കുന്നത് വിവരം. അതുവരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നഗരസഭ അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഒട്ടേറെ നായകളെയും ഈ നായ ആക്രമിച്ചതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 15 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. 4 കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിക്ക് ഇന്ന് പ്ലാസ്റ്റിക് സർജറിയും ഇന്ന് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവരും ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും പരിശോധനാ റിപ്പോർട്ട് വരുന്നതുവരെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുക്കം നഗരസഭ നൽകുന്ന നിർദ്ദേശം. ഗോപി, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.